DCC ജനറൽ സെക്രട്ടറിയും മുൻ UDF സ്ഥാനാർത്ഥിയുമായ TA രാധാകൃഷ്ണന്റെ പ്രസ്താവന അനവസരത്തിലായിരുന്നുവെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ. DCC സെക്രട്ടറിയായ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ നേതൃത്വത്തെ അറിയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം സ്ഥാനം രാജിവെക്കണമെന്നും സന്തോഷ് ചെറിയാൻ. 1996 മുസ്ലിം ലീഗ് ഗൂഢാലോചന നടത്തിയത് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും കൂടുതൽ അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കര നിയോജക മണ്ഡലം UDF ചെയർമാനായ മുസ്ലിം ലീഗിലെ PM അമീറിനെക്കുറിച്ചും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TM കൃഷ്ണനെക്കുറിച്ചും ആരോപണങ്ങൾ ഉന്നയിക്കുകയും സ്ഥാനത്തു നിന്നും അവർ മാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് DCC ജനറൽ സെക്രട്ടറിയും മുൻ നിയമസഭാ UDF സ്ഥാനാർത്ഥിയുമായ TA രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ആരോപണവുമായി വന്ന TA രാധാകൃഷ്ണനെ നേതൃത്വം മുൻകൈയെടുത്ത് താക്കീത് നൽകണമെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ മറുപടി നൽകിയത്. ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും അപജയങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിദാനമായിട്ടുണ്ടെങ്കിൽ അത് പഠിക്കേണ്ടതും അത് ഉത്തരവാദിത്തപ്പെട്ട സമിതി ഉന്നയിച്ച് അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും ഒക്കെ ആൾക്കാരാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുന്നത്. അവർ DCC ജില്ലാ സെക്രട്ടറിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സെമീർ പറയുന്നത്. അപ്പോൾ ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സമീർ പറഞ്ഞിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് എനിക്കുള്ളൂ. പക്ഷെ ആ ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവനയിലൂടെ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് ഒരു പരസ്യ പ്രസ്താവനയിലൂടെ UDFനും ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് അതുപോലെ കോൺഗ്രസിനും ഒക്കെ തന്നെ ക്ഷീണം വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പ്രസ്താവനകൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ അത് പാർട്ടി അതിൽ ഇടപെട്ട് അതിന് ശക്തമായ താക്കീത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. DCC സെക്രട്ടറിയായ അദ്ദേഹം മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ നിരന്തരം പരാതിപ്പെട്ടിട്ടും പരിഹാരമായിട്ടില്ലെങ്കിൽ അദ്ദേഹം സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നും സന്തോഷ് ചെറിയാൻ ആവശ്യപ്പെട്ടു. അല്ല, അത് പരിഹാരം കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ചെന്നിട്ടും ഒരു പരിഹാരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം ആ സ്ഥാനത്തു നിന്ന് രാജിവെച്ചിട്ട് സാധാരണ ഒരു പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പരിഹാരം ഉണ്ടാക്കാൻ പാകത്തിന് ഒരു സംവിധാനം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ അവസരത്തിൽ പാർട്ടിക്ക് ഭൂഷണമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് ഈ അവസരത്തിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ഈ ഒരു അപജയം തുടർച്ചയായിട്ടുണ്ടായിരുന്ന അപജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് അതിൽ ഈ നിയതമായൊരു തീരുമാനം ഇപ്പോൾ കൈക്കൊള്ളണം എന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നതിൽ യാതൊരുവിധ അവിചിത്യവുമില്ല. അത് ഒരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. 1996 മുസ്ലിം ലീഗ് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ എന്നും കൂടുതൽ തനിക്കറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 96 തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് ഞാൻ ഈ പാർട്ടിയുടെ ഗോതായിൽ ശക്തമായിട്ട് ഞാൻ ഇല്ല. പ്രവർത്തക നിലയ്ക്ക് കേട്ടുകളിയുണ്ടോ അവനെ ചെയ്തു? പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മുഴുവൻ പങ്കിടാൻ TM രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇപ്പോൾ ഉണ്ടായ സംഭവം അനവസരത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം 96 മത്സരിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് അറിവുള്ള കാര്യമാണ്. പക്ഷേ ആ പരാജയവും അതിനുശേഷമുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന് 25 ദിവസം അവശേഷിക്കുമ്പോൾ അത് ഒരുപാട് പേരുടെ വികാരമാണ്. അത് അവരുടെയൊക്കെ വികാരം പങ്കിടാൻ വേണ്ടിയിട്ട് TA രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.